അപകടകരമായ രീതിയിൽ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവിന്യം വടകര സ്വദേശി മരിച്ചത് വാഹനങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓട്ടോമോട്ടീവ് സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത് മരിച്ച ആൽവിൻ ഇതേ സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്നു അന്നും സ്ഥാപനത്തിനു വേണ്ടി ആൽവിൻ പ്രൊമോഷണൽ വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന ആൽവിൻ ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ആൽവിൻ മൊബൈൽ ഉപയോഗിച്ച് റോഡിൽ നിന്നും വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഒരേ ദിശയിലെത്തിയ രണ്ടു വാഹനങ്ങളിലൊന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആൽവിനെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ ആൽവിനെ കൂടെയുണ്ടായിരുന്നവർ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആഡംബര വാഹനങ്ങളായ ഡിഫൻഡർ ബെൻസ് ജി വാഗൺ എന്നിവയാണ് റീൽസ് ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഇതിൽ ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഇരു കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മനപൂർവ്വമല്ലാത്ത നർഹത്തിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം മോട്ടോർ വാഹന വകുപ്പ് വാഹനം ഓടിച്ചുവിട്ട് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിൽ വാഹനം ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതിയില്ലെന്നും ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ആൽവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും ന്യൂസ് വിഷയം കോഴിക്കോട്